എല്ലാവർക്കും സുഖല്ലേ. ബി എൻ കെ ബ്ലോഗിന്റെ ഒരു ഫുഡിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതായിട്ട് ചക്ക വെച്ച് കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ്. ഇത് വേവിച്ച് വീട്ടിൽ വേവിച്ചിട്ട് ഒലത്തിയിട്ട് ബാലൻസുള്ള ചക്ക വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ പറയാ, നമ്മൾ വീഡിയോയിലേക്ക് പോകാം, കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ. അതിനുവേണ്ടി നമ്മൾ ഏകദേശം ഒരു അര കിലോ ചക്ക വേവിച്ചതാണ് കേട്ടോ. സാധാരണ അതിന് നാല് മുട്ട, ഒരു അര കിലോ ചക്ക നമ്മൾ ഒലത്തിയത് വേവിച്ച് ഒലത്തിയ ചക്കയാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഒരു ഒരു പത്ത് പാഞ്ച് ഡ്രസ്ക്ക് ഡ്രസ്ക് ഇല്ലാത്തവന് ബ്രെഡ് എടുക്കാനും ബ്രെഡ് എടുത്താലും മതി കേട്ടോ. അതൊന്ന് പൊടിക്കണം ഡ്രസ്ക്. റഫില്ലാത്തവർക്ക് ബ്രെഡ് എടുത്താലും മതി, എന്തായാലും മതി. നമുക്ക് അത് കഴിഞ്ഞ് ശരിക്കും ഒന്ന് കുഴച്ചെടുക്കണം. അതിൽ നമ്മൾ എരി ഒത്തിരി കുറവുണ്ട്, അതായത് കുരുമുളക് പൊടി, ഇത്തിരി മസാലപ്പൊടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ റസ്ക് പൊടിച്ചുകൊണ്ടുന്ന പൊടി കൂടി കുറച്ച് ഇതിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കട്ടയാക്കാൻ വേണ്ടി. അതിൽ ഭയങ്കര പച്ചയായിരിക്കുമല്ലോ, ചക്കയ്ക്ക് നല്ല പച്ചയാണ്, നല്ല പുഴയണം ചക്കയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് പിടിക്കാൻ വേണ്ടി, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പൊടി ചേർത്ത് നല്ല ഇതാവുന്നത്. എന്നിട്ട് ആ പൊടി കുറച്ച് വിതറിയിട്ട് അതിൽ നമ്മൾ പരത്തിയിടുക. പരത്തിയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ കറി ഉണ്ടാവണ പ്ലേറ്റിന്റെ അടപ്പാൻ വെച്ചെന്ന് ഞാൻ പരത്തുന്നത്, അല്ലെങ്കിൽ പ്ലേറ്റിന്റെ അച്ച് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് ചെയ്യാം. നമ്മുടെ അച്ചില്ലാത്തതുകൊണ്ടാണ് ഈ ചെറിയ പ്ലേറ്റ് എടുത്ത് നമ്മൾ ഇത് റൗണ്ട് ഷേപ്പാണ് നമ്മൾ രണ്ട് ചെയ്തത്. പിന്നെ നമുക്ക് അല്ലെങ്കിൽ ഇതുമില്ല, ഈ പാത്രവും ഇല്ലെങ്കിൽ കുപ്പികളുടെയൊക്കെ അടപ്പില് ഇത് വരണി അങ്ങനത്തെ അടപ്പനായാലും ചെയ്യാട്ടോ. റസ്കിന്റെ കൂടെ അപ്പുറത്ത് ഇപ്പുറത്തും മുഴുവൻ മൊരിയുമ്പോൾ നമുക്ക് കാണാനും റെസിപ്പി ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പൊ മുട്ടയിൽ മുക്കുമ്പോൾ അത് നമുക്ക് നല്ല കാണാൻ നല്ല കളർഫുള്ളായിരിക്കും, നല്ല റെസിപ്പി ആയിരിക്കും, നല്ല ഒളിച്ചോടിക്കണോ. അപ്പൊ ബാക്കിയുള്ളതും അതുപോലെ ചെയ്തിട്ട ചക്ക ശരിക്കും ഒടയണ ചക്കയാണെങ്കിൽ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ശരിക്കും നമ്മൾ പാത്രത്തിലിട്ട് ഇടിച്ച് ഉടച്ചിടണം. അടപ്പിന്റെ നമ്മുടെ ഭരണിയുടെ ഒക്കെ അടപ്പണം, ചെറിയ ഭരണിയുടെ പ്ലാസ്റ്റിക് ടിന്നിന്റെ അടപ്പണം നമ്മൾ ഉപയോഗിക്കണം. അതായാലും കുഴപ്പമില്ല, വെച്ച് ഒരു റസ്കിന്റെ പൊടിയോ അല്ലെങ്കിൽ എണ്ണ പറ്റിയാൽ മതി, നമ്മളിങ്ങനെ കുട്ടുമ്മ വിട്ടു പോന്നോളൂ, പേടിക്കണ്ട, നമുക്ക് അതുകൊണ്ടും ഉണ്ടാക്കാം. എന്ത് റൗണ്ടല്ല, ഡയമണോ ഏത് ഷേപ്പിലോ ആണെങ്കിലും ആടിനോ ഏത് ഷേപ്പിലോ ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കാട്ടോ, കുഴപ്പമില്ല. അതിനിപ്പോ നമ്മുടെ ഉണ്ടായതാണ് എടുത്തത്, ആ ഗോവൻ പൊടി അല്ല റസ്കിന്റെ പൊടി.
ആദ്യമുണ്ടായ പൈപ്പ മാറ്റി ചീകട്ടി ആക്കി, അതായത് മുങ്ങി കിടക്കാൻ അപ്പൊ വെളിച്ചെണ്ണ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പൊ കുഴിയൻ ചട്ടി ആണെങ്കിൽ വെളിച്ചെണ്ണ കുറവ് മതിയില്ല, അപ്പൊ അതുകൊണ്ട് കുഴിയൻ ചട്ടി ആക്കിയതാണ്ടോ. അത് നിരത്തിയിട്ടപ്പോ മുങ്ങാൻ പാട് വെളിച്ചെണ്ണ ധാരാളം ഒഴിക്കണ്ടോന്ന്, അപ്പൊ അതാണ് ചെറിയ ചട്ടിയിലേക്ക് ആക്കിയത്. സൂപ്പർ ടേസ്റ്റ് ആണ് ഗൈസ്, ഇതെല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണ്ട. നല്ല ഇത് ചക്ക വെച്ച് ഉണ്ടാക്കിയ കട്ട്ലേറ്റ് ആണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണോട്ടാ ഗൈസ്.